അമ്മയും ചേച്ചിയല്ലേ? ആ കുഞ്ഞിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ സരിതയുടെ ക്ലാസ്മേറ്റ്. ഓ, കുഞ്ഞും വക്കീലിനാണ് പഠിക്കുന്നത്. അതെ. ആ അവളിതുവരെ വന്നില്ല. ഇത് സരിത വരുമ്പോ കൊടുത്തേക്കണേ. എന്താ ഇത്? സരിതയുടെ ഒരു ഫ്രണ്ട് ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ. ഞാൻ വരട്ടെ. ഞാൻ കാപ്പി ഇട്ടുണ്ട് വരാം മോളെ. ഹലോ, പിന്നെ സുഖമാണല്ലോ. എങ്ങനെയാ കീറിയതെന്ന്? എന്റെ സാരി കീറിയില്ലല്ലോ. നീ കള്ളം പറയാനും തുടങ്ങിയല്ലേ. നിന്നെ ഞങ്ങൾ വക്കീലിന് പഠിപ്പിക്കുന്നതേ കള്ളം പറയാനല്ല. കള്ളം പറയുന്നവരെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കാനാണ്. ചേച്ചി, പിന്നെ നമ്മുടെ രേഖയില്ലേ, രേഖ അവളുടെ കയ്യെ വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ പേരിൽ വയസ്സിന് മൂത്ത് ഞാൻ നിന്റെ അനിയത്തി ആവണമെന്നില്ല. ഇതാ നിന്റെ ഫ്രണ്ടിന്റെ സമ്മാനം. ഫ്രണ്ട് ഏതാണെന്ന് നിനക്കറിയാമല്ലോ. അതിലും മായം കലർത്താൻ ഉദ്ദേശമുണ്ടോ? പഴയ സാരി കീറിയതിൽ വിഷമിക്കണ്ട. അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് സ്വന്തം ജേജി. അറിവ് കൂടിപ്പോയതുകൊണ്ട് നീ ഇത്രമാത്രം നശിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി, ഞാനത് തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട, ഇനിയും ഞങ്ങൾ വിട്ടികളാക്കരുത്. എടി, മാനം വിറ്റ് കഴിഞ്ഞിട്ടാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയോ നേടാമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. ഞാൻ തന്ന സാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ തന്റെ സാരി. എന്നാലും സരിത ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. അല്പം കടുപ്പമായിപ്പോയി. ഈ ജെയിംസ് ജോർജിനെ അവൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം പുറകെ നടന്നതല്ലേ, ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഒരുത്തനും തിരിഞ്ഞോക്കാത്ത വിധം ഞാൻ അവളുടെ ജീവിതം തകർക്കും. അവസാനം അവൾ എന്റെ അടുത്ത് തന്നെ വരും. ആഹാ, അത് കൊള്ളാം. അറിയിലൂടെ കൂടിയിരിക്കുമായിരുന്നു. നിന്നെയും കാത്തി ഞാൻ ഇതുവരെ കവിത തീയറ്ററിൽ വെയിറ്റ് ചെയ്യായിരുന്നു. സാർ, ഇനി അവളെ വെറുതെ വിട്ടുവിടാം. ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിൽ നീ മനസ്സപ്സെറ്റ് ആക്കാറാ. അവളെ പൊക്കണോ? ഇന്ന് ഞാൻ പൊക്കൊണ്ട് വരാം. ഒരു ദിവസം എന്റെ കിടപ്പറയിൽ കിടത്തിയുണ്ട് മാത്രം എനിക്ക് അവളോടുള്ള പകതയില്ല. അവൾ നശിക്കണം, ഈ നാട് വിട്ടോടണം. അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ.
അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു കരുതിയായിട്ട് ജനിപ്പിക്കണമേ. നിങ്ങൾ ജയിച്ചിരിക്കണം. ഒരിക്കലും ജയിക്കാനാവാത്ത വിധം ഞാൻ തോറ്റു. ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല, എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മുഖമായിരുന്നില്ലേ ചരിത? ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അതൊരു പ്രതികാരമായി മാറി. അതിത്രയും ക്രൂരമായിട്ട് വേണമായിരുന്നു. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റല്ലേ താൻ ചരിതയോട് ചെയ്തത്? അവളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുമോ? തനിക്കത് ഉണക്കാൻ കഴിയുമോ? ഇന്നോളം മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടിരുന്ന തനിക്ക് ഈ അസ്വസ്ഥത എവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം ചരിതയുടെ കുടുംബത്തിന്റെ തകർച്ചയായിരിക്കില്ലേ? ആ സാധു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ചരിതയിലായിരുന്നില്ലേ? സത്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു, അതോ എന്നേക്കുമായി അവളോട് തോൽക്കുകയല്ലായിരുന്നു? ജെയിംസ്, നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് നിന്റെ അമ്മച്ചു പറഞ്ഞു. നീ പോകാത്തതിന്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നില്ല. പരീക്ഷ എഴുതില്ലെങ്കിലും പാസ്സാവുന്ന വിശ്വാസവും നിനക്കുണ്ട്. നിന്റെ അപ്പച്ചന്റെ കയ്യിൽ പണമുണ്ടല്ലോ. ജെയിംസേ, നിന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു. എടാ, ജെയിംസ് ജോർജ് തോമസ് ജോർജിന്റെ മകനല്ലായിരുന്നുവെങ്കിൽ നീ ഇന്ന് എവിടെ എത്തും എന്നറിയാമോ? സെൻട്രൽ ജയിലിൽ. ഒരു വക്കീലായി നീ സമ്പാദിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. തോമസ് ജോർജിന്റെ മകൻ ഒരു വക്കീലാണെന്ന് പറയാനുള്ള ആഗ്രഹം മാത്രം. നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അത് അനുഭവിക്കാനുള്ള യോഗം കൂടി നിനക്കുണ്ടായിരിക്കണം. വന്ന് കയറിയ ഉടനെ അവനെ വഴക്കുറയാൻ തുടങ്ങിയോ? തല്ലി വളർത്തേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവന് തീരെ സുഖമല്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സുഖക്കേണ്ട കാരണം എന്ത് അന്വേഷിക്കായിരുന്നത്? മോനെ, നീ ഒന്നും എല്ലാം കഴിക്കും, വാ. ഉരുട്ടി വായി വെച്ചുകൊടുക്ക്. നീയാണ് ഇവനെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാത്രം വാങ്ങി കൊടുക്കാറുണ്ട്. നീ ഇവന് കളിക്കാൻ കൊടുത്തിരുന്നത് 100 രൂപ നോട്ടുകളാണ്. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് നിന്നെ ആരും തല്ലിക്കൊല്ലരുത്. മോനെ, നിനക്കെന്ത് പറ്റി?